CPIM Kozhikode സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലി നവംബർ 11 ന് നടക്കും. വിവിധ സംഘടനകളുടെ സഹകരണം റാലിയെ വൻ വിജയമാക്കുമെന്നാണ് പ്രതീക്ഷ. മറ്റൊരു മുന്നണിയുടെ ഭാഗമാണെന്ന സാങ്കേതിക പ്രശ്നമുള്ളതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ മുസ്ലിം ലീഗ് ഇന്നലെ റാലിക്ക് ആശംസകൾ നേർന്നിരുന്നു. ജോഷില ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ജോഷില. ഗുഡ് മോർണിംഗ് കാവ്യ. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുന്നവർ പോലും വലിയ ആശംസകളൊക്കെയും നേർന്നുകൊണ്ട് തന്നെയാണ് ഈ റാലി ഇപ്പോൾ 11-ാം തീയതി നടക്കാനിരിക്കുന്നത്. പ്രത്യേകിച്ച് ലീഗിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം കേവലം സാങ്കേതികമായ പ്രശ്നങ്ങൾ മാത്രമാണ് ഈ പങ്കെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് അറിയിക്കുന്നതും വലിയ രാഷ്ട്രീയപരമായ ചർച്ചയൊക്കെയായി നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാലും 11-ാം തീയതി നടക്കുന്ന റാലി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും കാവ്യ. CPIM കോഴിക്കോട് സംഘടിപ്പിക്കുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ തന്നെ വാർത്ത നൽകിയതുമാണ്. മോഹൻ മാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ്, അതായത് ഇത് വലിയൊരു ക്രൂരതയാണ് പലസ്തീനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊടും ക്രൂരത എല്ലാ ദിവസങ്ങളിലും വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പലസ്തീനെ ഐക്യദാർഢ്യവുമായി നടത്തുന്ന ഈ റാലിയിലും പൊതുസമ്മേളനത്തിലും മറ്റ് സംഘടനകളുടെ അടക്കം ലോകമെമ്പാടുമുള്ള മനുഷ്യർ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അത്തരത്തിൽ ഉള്ള ഒരു വിഷയമായതുകൊണ്ട് തന്നെ എല്ലാവരെയും ഈ ഒരു റാലിയിലേക്കും പൊതുസമ്മേളനത്തിലേക്കും ക്ഷണിക്കും. അതുകൊണ്ട് തന്നെയാണ്, അതായത് പലസ്തീനോട് ഐക്യദാർഢ്യം, മനസ്സുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള കൃത്യമായും അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് ക്ഷണിക്കും എന്നുള്ളത് തന്നെയാണ് മോഹൻ മാസ്റ്റർ നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലീഗ് ഇത്തരത്തിൽ CPIMന്റെ പൊതുസമ്മേളനത്തിലും റാലിയിലും പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം എന്നുള്ള നിലയിൽ ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ നേരത്തെ തന്നെ ഇത്തരത്തിൽ ഒരു താല്പര്യം അറിയിച്ചതിനെ തുടർന്നാണ്, പരസ്യ പ്രതികരണം നടത്തിയതിനെ തുടർന്നാണ് CPIM ലീഗിനെ ക്ഷണിക്കാനുള്ള തീരുമാനമെടുത്തത്. ലീഗിനെ പൊതുസമ്മേളനത്തിലേക്കും റാലിയിലേക്കും CPIM ഔദ്യോഗികമായി ക്ഷണിക്കുക തന്നെ ചെയ്തു. മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നും തന്നെ നോക്കാതെയാണ് ഇത്തരത്തിൽ ഒരു ക്ഷണം നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ ലീഗ് ഇതോടുകൂടി വലിയൊരു പ്രതിസന്ധിയിലാണ് എത്തിച്ചേർന്നത്. കാരണം കോൺഗ്രസിന് ഈ ഒരു റാലിയിലേക്ക് ക്ഷണം ലഭിച്ചിട്ടില്ല. അതിന് മോഹൻ മാസ്റ്റർ പറഞ്ഞ ഒരു മറുപടി ഉണ്ടായിരുന്നു, ക്ഷണിച്ചവർക്ക് കോൺഗ്രസ് നൽകിയ മറുപടി എന്താണെന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ക്ഷണിച്ചവരുടെ വേദിയിൽ പോയി നിന്ന് ഇസ്രയേൽ അനുകൂല പ്രസംഗം നടത്തിയ തരൂരിൻ്റെ അനുഭവം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ഇസ്രയേൽ അനുകൂല പ്രസംഗം നടത്താൻ ഒരു വേദി ഞങ്ങൾ ഒരുക്കില്ല എന്നുള്ളത് തന്നെയായിരുന്നു CPIM നിലപാട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ക്ഷണം കോൺഗ്രസിന് നൽകാതിരുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ ഭാഗമായി നിൽക്കുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് അടങ്ങിയിട്ടുള്ള UDF മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന ലീഗിന് ഇത് വലിയൊരു തലവേദനയായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കാരണം പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും വേണം CPIM നടത്തുന്ന റാലിയിൽ പങ്കെടുക്കും എന്നുള്ളത് നേരത്തെ തന്നെ ET മുഹമ്മദ് ബഷീർ വ്യക്തമാക്കിയും കഴിഞ്ഞു. അതേസമയം തന്നെ വലിയ സാങ്കേതിക പ്രശ്നമാണ് അവർ നേരിടാൻ പോകുന്നത്. കാരണം മുന്നണിയിൽ ഇത് വലിയൊരു പ്രശ്നമുണ്ടാക്കും. കോൺഗ്രസ് ഇതിന് വലിയ എതിർപ്പാണ് പ്രകടിപ്പിച്ചിട്ടുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അതായത് ഇതൊരു രഹസ്യവും പരസ്യമായ രഹസ്യം കൂടിയാണ്. കാരണം ലീഗ് ഇന്നലെ ഉന്നതതല നേതൃയോഗം വിളിച്ചു ചേർക്കുകയും ഈ ഉന്നതതല നേതൃയോഗത്തിൽ തങ്ങൾക്ക് ഈ ഒരു വിഷയമാണ് ചർച്ച ചെയ്തത്. പ്രധാനമായും ചർച്ച ചെയ്തത് ഈ വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്നലെ മാധ്യമങ്ങളെ വിളിച്ചു ചേർക്കുകയും വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. ഇതിൽ CPIM നടത്തുന്ന ഈ പലസ്തീൻ റാലിയിലും ഐക്യദാർഢ്യ സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും CPIMന് എല്ലാ ആശംസകളും നേരുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. CPIM ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, ഔദ്യോഗികമായി തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ആ ക്ഷണം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഈ ക്ഷണത്തിൽ ഏറെ നന്ദിയുണ്ട് എന്നുള്ള കാര്യമാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്നാൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ക്ഷണിച്ച എല്ലാ കല്യാണത്തിനും പോകാൻ കഴിയാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ ഒരു കാര്യത്തിലും നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. വലിയ സാങ്കേതിക പ്രശ്നമാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ UDF എന്ന മുന്നണിയുടെ ഭാഗമായി സാങ്കേതിക പ്രശ്നം എന്ന വാക്കുകൊണ്ട് പറയാൻ ഉദ്ദേശിച്ചതും കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള അനുനായ നീക്കങ്ങൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ എന്നതിനെ തന്നെയല്ലേ ജോഷില? തീർച്ചയായും ഇതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ്, കോൺഗ്രസിന് ഈ ഒരു ഐക്യദാർഢ്യ റാലിയുമായോ അല്ലെങ്കിൽ പലസ്തീൻ വിഷയത്തിൽ ഒരു ആത്മാർത്ഥമായ ഒരു സഹകരണം ഇല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. കുഞ്ഞാലിക്കുട്ടി പറയാതെ പറഞ്ഞതും അതുതന്നെയാണ്. സാങ്കേതിക പ്രശ്നം കൊണ്ട്, അതായത് മുന്നണിയിലെ സാങ്കേതിക പ്രശ്നം കൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നേരത്തെ പങ്കെടുക്കാൻ കഴിയും എന്നുള്ളത് ലീഗ് നേതാവ് അറിയിച്ചത് പലസ്തീൻ ഒരു വലിയ വിഷയമാണ്, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പ്രതികരിക്കേണ്ട വിഷയമാണ് എന്നുള്ളത് കൊണ്ടാണ്. അത്
അതുകൊണ്ട് തന്നെ CPIM നടത്തുന്ന ഈ പരിപാടിയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കണമെന്ന് മനസ്സാ ആഗ്രഹമുണ്ട് എന്നുള്ളത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചത്. എന്നാൽ കോൺഗ്രസ് ഇതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇതിന് എതിർപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാൻ തങ്ങൾക്ക് കഴിയില്ല, ഇതിന് സാങ്കേതിക പ്രശ്നമുണ്ട്, മുന്നണിയിലെ സാങ്കേതിക മുന്നണി സംവിധാനത്തിലെ സാങ്കേതിക പ്രശ്നങ്ങൾ ഞങ്ങളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെച്ചത്. കാവ്യ ശരി, ജോഷിലയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. എന്തായാലും നവംബർ 11 നടക്കുന്ന റാലിക്കായുള്ള ഒരുക്കങ്ങൾ, അതിനുവേണ്ടി ഉള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് നടന്നുകൊണ്ടിരിക്കുന്നത്.